സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ ഒതുക്കാൻ മോഹിക്കുന്നവർക്ക് ശക്തമായ താക്കീതുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. കെസിയുടെ കുരുട്ടുബുദ്ധിയിൽ സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വെട്ടിലായത് ചെന്നിത്തലയാണ്. പരസ്പരം ഇതുപോലെ പാരവെക്കുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്ന കുറേ നേതാക്കൾ തന്നെയാണ് ഈ പാർട്ടിയുടെ ശാപം. ഇതൊക്കെ കാണുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു മുദ്രാവാക്യമാണ് ഓർമ്മ വരുന്നത്. പാവം ഗാന്ധി, മഹാത്മാഗാന്ധി, ഇന്നീ മണ്ണി ജീവിച്ചെങ്കിൽ മണ്ടന്മാരാം കോൺഗ്രസിന്റെ മണ്ടയടിച്ച് പൊളിച്ചേനെ. ശരിയല്ലേ? ഈ കാണിച്ചു കൂട്ടലുകളും തമ്മിലിടിയും കാണുമ്പോൾ മണ്ടയടിച്ച് പൊട്ടിക്കാൻ ആർക്കായാലും തോന്നും. പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിൽ നെടുനീളൻ പോസ്റ്റർ വെച്ച് സ്വന്തം പരിപാടിയായ ഗാന്ധി ഗ്രാമത്തിന്റെ ജാക്കറ്റ് പരസ്യമാണ് പുതുവർഷത്തിൽ ചെന്നിത്തല നൽകിയത്. 2011 മുതൽ എല്ലാ പുതുവർഷ നാളുകളിലും ഏതെങ്കിലും പട്ടികജാതി പട്ടികവർഗ കോളനിയിലെ ജനങ്ങൾക്കൊപ്പമാണ് കഴിയാറുള്ളതെന്നും അവരെ സഹായിക്കാൻ കഴിഞ്ഞ ചരിത്രവും വിശദമാക്കിയാണ് ചെന്നിത്തലയുടെ ജാക്കറ്റ് പരസ്യം. അധികാര സ്ഥാനത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ ചാരിതാർത്ഥ്യമാണ് പിന്തള്ളപ്പെട്ടു പോയ സാധാരണക്കാരായ സാധുക്കളോടൊപ്പമുള്ള ധന്യമായ ഈ സഹവാസമെന്നും പരസ്യത്തിൽ ചെന്നിത്തല പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KPCC നേതൃത്വത്തിനെതിരെ കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. KPCC പ്രസിഡന്റ് കെ സുധാകരനെയും കോൺഗ്രസ് നേതൃത്വത്തെയും വിമർശിച്ച VM സുധീരനെ പിന്തുണച്ചാണ് ചെന്നിത്തല രംഗത്ത് വന്നത്. സുധീരൻ ജനസ്വാധീനമുള്ള നേതാവാണെന്ന് ചെന്നിത്തല നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നേതൃത്വം സംസാരിച്ച് പരിഹരിക്കണം. സുധീരൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ആ അഭിപ്രായം മുഖവിലക്കെടുക്കണം. പാർട്ടിയിൽ ഐക്യവും യോജിപ്പുമാണ് പ്രധാനമെന്നും ചെന്നിത്തല പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് അവിടെ പറയണം. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം. എനിക്കും പ്രശ്നങ്ങളുണ്ട്, ഞാൻ ആരോടും പറയാറില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അയോധ്യയിൽ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മതനിരപേക്ഷ നിലപാടിൽ കോൺഗ്രസ് വെള്ളം ചേർക്കുന്നുവെന്ന് സുധീരൻ തുറന്നടിച്ചിരുന്നു. കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും പ്രവർത്തന ശൈലി തെറ്റാണെന്നും പറഞ്ഞു. എന്നാൽ സുധീരന്റെ പ്രസ്താവനയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു കെ സുധാകരൻ. സുധീരനെ ഒറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നേതൃത്വ നീക്കം ഇനി നടക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ചെന്നിത്തലയുടെ രംഗപ്രവേശനം. സുധാകരന്റെയും സതീശന്റെയും നേതൃത്വത്തിനെതിരായ കോൺഗ്രസിൽ ശക്തമായ അമർഷം നിലനിൽക്കുന്നതിന്റെ സൂചന കൂടിയാണ് ചെന്നിത്തലയുടെ പ്രതികരണം. നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന മുൻ KPCC പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരൻ എന്നിവരും സുധീരനും ചെന്നിത്തലയും പ്രകടിപ്പിച്ച വിമർശനങ്ങളോട് ഐക്യപ്പെടുന്നവരാണ്. ഐക്യമുണ്ടാകുന്നതിൽ കെ സുധാകരനും VD സതീശനും പരാജയപ്പെട്ടെന്നാണ് പരസ്യമായി ചെന്നിത്തല സൂചിപ്പിച്ചത്.